ഇമുക്കം നഗരസഭാ ഭരണസമിതി യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി. വിദേശത്ത് പോയ ഏഴാം വാർഡ് കൌൺസിലർ അനിതകുമാരിയുടെ അവധി അപേക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയാണ് കയ്യാങ്കളി നടന്നത്. നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെ ഭരണപക്ഷത്തെ ആറും പ്രതിപക്ഷത്തെ ഏഴും കൌൺസിലർമാർ പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സ തേടി. മുക്കം നഗരസഭയിൽ ഭരണസമിതി യോഗത്തിലാണ് ഭരണ പ്രതിപക്ഷ കൌൺസിലർമാർ തമ്മിൽ കയ്യാങ്കളി നടന്നത്. വിദേശത്തേക്ക് പോയ ഏഴാം വാർഡ് കൌൺസിലർ ഇടതുമുന്നണിയിലെ അനിതകുമാരി ടീച്ചറുടെ ലീവ് അപേക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ച സംഘർഷത്തിലും കയ്യാങ്കളിയിലും കലാശിക്കുകയായിരുന്നു. കൗൺസിലറുടെ ലെറ്റർ പാഡിൽ ഭരണപക്ഷം വ്യാജ ലീവ് ലെറ്റർ ഉണ്ടാക്കി യോഗത്തിൽ വെച്ചുവെന്ന് യു ഡി എഫ് വെൽഫെയർ പാർട്ടി ബി ജെ പി കൗൺസിലർമാർ ആരോപിക്കുകയും പ്രതിഷേധമുയർത്തുകയും ചെയ്തതോടെ നഗരസഭാ ചെയർമാൻ യോഗം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോവാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. പ്രതിപക്ഷത്തെ യു ഡി എഫ് വെൽഫെയർ പാർട്ടി ബി ജെ പി കൗൺസിലർമാർ ഒന്നിച്ചെതിർത്തതോടെ 17 അംഗങ്ങൾ എതിരാവുകയും ഇത് തിരിച്ചറിഞ്ഞ ചെയർമാൻ ധൃതിയിൽ ഇറങ്ങിപ്പോവാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഒരംഗത്തിൻ്റെ ലീവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണപക്ഷം ഒരു വ്യാജരേഖ സമർപ്പിക്കുകയാണ് ചെയ്തത്. അത് വ്യാജമാണ് എന്ന് വളരെ വ്യക്തമായി ഞങ്ങൾ മീറ്റിങ്ങിൽ ബോധ്യപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം ഇനി ജോലിയിലേക്ക് ഈ കൗൺസിൽ പണിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത് പോയതാണ്. പക്ഷേ ഇവിടെ തൂക്കുപാലത്തിൽ നിൽക്കുന്ന ഭരണസമിതി ആയതുകൊണ്ട് ആ അംഗത്തിന് 3 മാസം കൂടെ ലീവ് അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അംഗത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് പോലും അല്ലാതെ അംഗത്തിൻ്റെ എവിടെയോ അവശേഷിക്കപ്പെട്ട ഒരു ലെറ്റർ ഹെഡിൽ അവരെഴുതി ലീവ് എഴുതി ഇവിടെ കൊണ്ട് ഹാജരാക്കി. അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് 33-ൽ 17 പേര് ഐക്യകണ്ഠന തീരുമാനിച്ചു. പക്ഷേ ആ അജണ്ട ഭൂരിപക്ഷ അഭിപ്രായത്തിൽ പരാജയപ്പെടുകയെന്ന് കണ്ടപ്പോൾ ചെയർമാൻ വളരെ മോശമായ രീതിയിൽ മീറ്റിംഗ് അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോയി. എന്നാൽ ചട്ടപ്രകാരം യോഗം അവസാനിപ്പിച്ച് പുറത്തു പോകുന്ന ചെയർമാനെ യു ഡി എഫ് വെൽഫെയർ പാർട്ടി ബി ജെ പി കൗൺസിലർമാർ തടഞ്ഞുവെച്ച് ആക്രമിക്കുകയായിരുന്നുവെന്ന് ഭരണപക്ഷവും ആരോപിക്കുന്നു. ഒരു കൗൺസിലർക്ക് വിദേശത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള അജണ്ട പരിഗണിക്കുന്ന അവസരത്തിലാണ് അത് പരിഗണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യു ഡി എഫിൻ്റെ ആളുകൾ പ്രശ്നമുണ്ടാക്കിയത്. അത് പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യോഗം അവസാന യോഗമായതുകൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് പിന്നെ യോഗം അവസാനിച്ച് ചെയർമാൻ പുറത്തിറങ്ങുമ്പോഴാണ് ഈ യു ഡി എഫിൻ്റെ ആളുകൾ തടഞ്ഞത്. തടയുക മാത്രമല്ല കൗൺസിൽ ഹാള് പൂട്ടിയിടുകയും ചെയ്തു. അങ്ങനെ മേശകളെല്ലാം തന്നെ താഴെ തള്ളിയിട്ട് യു ഡി മുസ്ലിം ലീഗിൻ്റെ കൗൺസിലർ ഈ മേശകളിലൊക്കെ വലിച്ച് താഴോട്ടിട്ട് ഫയലുകളെല്ലാം താഴോട്ടിട്ട് പ്രശ്നമുണ്ടാക്കി എന്നെ തടയാട്ടെ. ആ തടയിനെ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അങ്ങനെ പ്രശ്നമുണ്ടായി. വാതിലടച്ചിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് വരികയാണ് ഉണ്ടായത്. സംഘർഷത്തിൽ പരിക്കേറ്റ നഗരസഭാ ചെയർമാൻ പി ടി ബാബു, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ മജീദ്, ഭരണപക്ഷ കൗൺസിലർമാരായ നൌഫൽ മല്ലശ്ശേരി, എം വി രജനി, വസന്തകുമാരി, കെ ബിന്ദു എന്നിവർ മുക്കം സി എച്ച് സിയിൽ ചികിത്സ തേടി. പ്രതിപക്ഷ കൗൺസിലർമാരായ വേണു കല്ലൂരിറ്റി, എം കെ യാസർ, കൃഷ്ണൻ വടക്കയിൽ, ഗഫൂർ കല്ലൂരിറ്റി, റംല ഗഫൂർ, ബിന്നി മനോജ്, റുബീന എന്നിവരും മുക്കം സി എച്ച് സിയിൽ ചികിത്സ തേടി. എൽ ഡി എഫ് നേതൃത്വത്തിൽ മുക്കമങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം യു ഡി എഫ് നേതൃത്വത്തിലും മുക്കമങ്ങാടിയിൽ പ്രതിഷേധ യോഗവും പ്രകടനവും സംഘടിപ്പിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.